സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ നാളെ ട്രേഡ് ചെയ്യാൻ പോകുന്ന, അതായത് നാളെ അല്ല നെക്സ്റ്റ് മൺഡേ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ഏരിയകളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് പ്രീവിയസ് ഡേയിൽ നമ്മൾ മാർക്ക് ചെയ്ത ഇമ്പോർട്ടൻ്റ് ലെവലുകളിൽ നിന്ന് എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്തത് നോക്കാം. ഞാൻ ഇന്നൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഡൈവിൽ, രണ്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഫസ്റ്റ് ട്രേഡ് ജസ്റ്റ് എനിക്ക് മിസ്സായി, ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ 100 പോയിന്റിലധികം പ്രോഫിറ്റ്, രണ്ടാമത്തെ ട്രേഡ് ഈ ഒരു ഏരിയ നേരിട്ട് അതിൽ 100 പോയിന്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇന്ന് ഈവനിങ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവർ ചാനലിൽ പോയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത ഏരിയ എന്നൊക്കെ നന്നായിട്ട് റിയാക്ട് ചെയ്തില്ലേ. ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ 52,400 ആയിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കുറച്ച് സമയത്തിനുള്ള തന്നെ ആ ഒരു ലെവലിലേക്ക് ടാപ്പ് ചെയ്തു. ആ ഒരു ഏരിയയിൽ നിന്ന് നന്നായിട്ട് വന്നു, ഒരു 100-150 പോയിന്റ് പ്രീമിയത്തിൽ മൂമെൻ്റം വന്നു. ഈ ഒരു മൂമെൻറ്റത്തിൽ ഈ ഒരു നല്ലൊരു അടിപൊളി ട്രേഡ് ഈ ഏരിയ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത 52,732 എന്നുള്ള ലെവലിൽ ടാപ്പ് ചെയ്തു. അതിനുശേഷം ഞാനൊരു കൺഫോർമേഷൻ എടുത്തിട്ട് വീണ്ടും ഡയറക്റ്റ് അവിടുന്ന് ഒരു അഗ്രസീവ് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇവിടെ തന്നെ 100 പോയിന്റ് കിട്ടുമായിരുന്നു. പക്ഷേ ഞാനൊരു കൺഫോർമേഷനൊക്കെ എടുത്തിട്ട് പിന്നീട് ഉള്ള ഒരു ലിക്വിഡിറ്റി ഏരിയ എന്നാണ് ട്രേഡ് എടുത്തത്. ഇന്ന് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റി ഏരിയ എന്നാണ് ട്രേഡ് എടുത്തത്. ഈ ഒരു ട്രേഡും നല്ല പ്രോഫിറ്റ്, ഈ ഒരു ട്രേഡ് ഞാൻ എടുത്ത ട്രേഡാണ്, അതിൽ 100 പോയിന്റ് പ്രോഫിറ്റ്. ഇതായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്ന ലെവൽസ്. ഓക്കെ, അതുപോലെ നിഫ്റ്റിയിലും മാർക്കറ്റ്, നിഫ്റ്റി കുറച്ച് നമ്മൾ ട്രേഡ് നിഫ്റ്റിയിൽ നിന്ന് ചെയ്തിട്ടില്ല. പക്ഷേ നിഫ്റ്റി നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത ഏരിയൻ്റെ മുകളിലാണ് ഫസ്റ്റ് 24,400 മുകളിലാണ് മാർക്കറ്റ് ആദ്യം ഓപ്പൺ ആയത്. അവിടെ നിന്ന് നല്ലൊരു ഫാള് വന്നിട്ട് ലോ ഒക്കെ ടാപ്പ് ചെയ്തു, അത്യാവശ്യം നല്ലൊരു ടാർഗറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ഈ ഒരു ഹൈൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഒരു 1 മിനിറ്റിൽ ഒരു പ്രൈസ് ആക്ഷൻ ഒന്നും പ്രോപ്പറായിട്ട് നിഫ്റ്റിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നിഫ്റ്റിയും ആ ഒരു ടോപ്പിൽ നിന്ന് ഏറ്റവും ടോപ്പിലുള്ള ഐഡിയക്സ് ഏരിയയിൽ നിന്ന് ചെറുതായിട്ടൊരു മൂമെൻറ്റം കിട്ടി. പക്ഷേ ഞാൻ ആ സമയത്ത് ബാങ്ക് നിഫ്റ്റി ട്രേഡ് എടുത്തുകൊണ്ട് അതിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതായിരുന്നു ഇന്നലെ ഞാൻ മാർക്ക് ചെയ്ത ഇമ്പോർട്ടൻ്റ് ഏരിയാസ്. ഇനി നെക്സ്റ്റ്, അതായത് മൺഡേ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ഏരിയകൾ നമുക്കൊന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. നിഫ്റ്റിയിൽ ഞാൻ പ്ലാൻ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് താഴെയാണ്, പക്ഷേ ഒരു ഐഡിയക്സ് ഏരിയയൊക്കെ ഇവിടെ 24,331 താഴെയൊക്കെ മാർക്കറ്റ് വരികയാണെങ്കിൽ അപ്സൈഡിലേക്കുള്ള ട്രേഡാണ് പ്ലാൻ ചെയ്യുക. പിന്നെയും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുമ്പോൾ പിന്നെ ഇതിൻ്റെ താഴെയാണ്, അതായത് 24,193. ഈ രണ്ട് ലെവലിനായിരിക്കും ഞാൻ അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുക. പക്ഷേ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഏരിയ ഇല്ല. അതായത് ഒന്ന് ഡേ ഹൈ, ഓൾ ടൈം ഹൈൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ പിന്നെ ഒരു ചെറിയൊരു എന്താണ് ഓവറോൾ ബുള്ളിഷ് ആണെങ്കിലും കൂടി നമുക്ക് ചെറിയൊരു കറക്ഷന് വേണ്ടിയിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യാമെന്നല്ലാതെ, അല്ലെങ്കിൽ മാർക്കറ്റിൽ പുതിയൊരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യണം നെക്സ്റ്റ് ഡേ എങ്കിൽ മാത്രമേ നമുക്കൊരു ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അപ് സൈഡിലേക്കുള്ള രണ്ട് ഏരിയ ആണിത്, ഇത് ഞാൻ മാർക്ക് ചെയ്തത്. അതുപോലെ തന്നെ ഇത് ഈ ഒരു ഏരിയ, ഇത് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് എത്തുമെന്ന് അറിയില്ല. 24,141 എന്നുള്ള ലെവൽ. ഓക്കെ, ഈ മൂന്ന് ലെവലാണ് അപ് സൈഡിലേക്ക്, ഇതിൻ്റെ താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി ഞാൻ അപ് സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക. ഓക്കെ, 24,331, 24,193, 24,141, ഈ മൂന്ന് ലെവൽസിൻ്റെയും താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ അപ് സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യും 1 മിനിറ്റ്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ലെവൽസ് ഒന്ന് നോക്കി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ലെവൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറയുമ്പോൾ അപ് സൈഡിലേക്ക് നമുക്ക് ഇനിയും ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുമ്പോൾ, സോറി, ഡൗൺ സൈഡിലേക്ക് ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ 53,188 ഒരു ഇമ്പോർട്ടൻ്റ് ലെവലാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്കൊരു ഒരു ഇമ്പോർട്ടൻ്റ് ലെവൽ എന്ന് പറയുമ്പോൾ ഡൗൺ സൈഡിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ലെവൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. മീൻസ് 52,171 മാർക്കറ്റ് ഇതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി ഞാൻ മുകളിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ അതിനും താഴെയുള്ള ഒരു ഏരിയ ഇതാണ്, അതിനും താഴെയുള്ള ഒരു ഐഡിയക്സ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ. താഴെ നമുക്ക് മൂന്ന് ഏരിയയിലാണ് പ്ലാനിങ് ഉള്ളത്. ഈ മൂന്ന് ഏരിയയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ താഴേന്ന് 1 മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കി മുകളിലേക്ക് തന്നെ ആയിരിക്കും പ്ലാൻ ചെയ്യുക. ഇൻ കേസ് മാർക്കറ്റ് ഈ ഒരു ഏരിയ 52,785 മുകളിലേക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുതിയതായിട്ടുള്ള ഒരു ഏരിയയും കൂടി കൺഫേം എടുക്കും. ഈ ഒരു ഏരിയ 52,193 എന്നുള്ള ലെവലും കൂടി നമ്മൾ എന്താണ് പ്ലാൻ ചെയ്യും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഡൗൺ സൈഡിലേക്ക് വലിയൊരു ഏരിയാസൊന്നും ഇപ്പം മാർക്കറ്റിൽ കാണുന്നില്ല. ഈ ഒരു ഏരിയകളാണ്, ഇമ്പോർട്ടൻ്റ് ഏരിയകളാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യുകയും ബാക്കി താഴെ കാണുന്ന മൂന്ന് ഏരിയൻ്റെ താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ 1 മിനിറ്റിൽ പ്രൈസ് ആക്ഷൻ നോക്കി മുകളിലേക്ക് പ്ലാൻ ചെയ്യുകയാണ് നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് ലെവൽസ്. ഇപ്പോൾ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഇങ്ങനത്തെ ലെവൽ നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കുക, അതിലിങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നില്ലേ, നമ്മൾ മാർക്ക് ചെയ്ത ഏരിയയിൽ നിന്ന്
ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് ട്രേഡ് എടുക്കാൻ ആരോടും പറയുന്നില്ല. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ബിഗിനിങ് സ്റ്റേജ് ആണെങ്കിൽ പേപ്പർ ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ മാർക്കറ്റ് ജസ്റ്റ് വാച്ച് ചെയ്ത് നോക്കുക ആ ഒരു ഏരിയയിൽ നിന്ന് എങ്ങനെയാണ് റിയാക്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിലൊക്കെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരികയാണെങ്കിൽ ചെറുതായിട്ട് പേപ്പർ ട്രേഡ് ചെയ്ത് തുടങ്ങുക. അങ്ങനെ ഒരു മാസമൊക്കെ പേപ്പർ ട്രേഡ് ചെയ്തിട്ട് ചെറിയ പ്രോഫിറ്റബിൾ ആണെങ്കിൽ മാത്രം ഒരു ലോട്ടിലേക്ക് മാറുക, ഒരു ലോട്ടിലും പ്രോഫിറ്റബിൾ. അങ്ങനെ ഗ്രാജുവലി നിങ്ങൾ മാറിക്കഴിഞ്ഞാലേ നമുക്ക് എന്താണ് ട്രേഡിങ്ങിൽ നമ്മുടെ മൈൻഡ് സെറ്റും സൈക്കോളജിയൊക്കെ റെഡി ആവുള്ളൂ. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ എപ്പോഴും ഒരു ട്രേഡിങ്ങിൽ നമുക്ക് എപ്പോഴും ട്രേഡിങ്ങിൽ ഒരു സ്ട്രാറ്റജിയിൽ നിന്ന് ആളുകൾ സ്ട്രാറ്റജിയിലേക്ക് ജമ്പ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രാറ്റജിയിലുള്ള കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന സ്ട്രാറ്റജി എത്രത്തോളം മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അത് എത്രത്തോളം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾ കുറച്ച് സമയം കൊടുക്കുക. അങ്ങനെ സമയം എടുത്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടൊക്കെ മാർക്കറ്റിനെ സമീപിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് എന്താണ് റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ഡേ നമുക്ക് കാണാം. ബൈ. താങ്ക് യു.